ഹായ്, അപ്പോൾ ഒന്നൊരു ചിക്കൻ സൂപ്പാണ്. ഓട്സൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിരിക്കും. ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് പീസ് ചിക്കൻ ആണ് ഇട്ടിരിക്കുന്നത്. അത് എല്ലുള്ളതോ എല്ലില്ലാത്തതോ ഒക്കെ എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. അത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇത് 2 വിസില് വിളിപ്പിക്കുക. അതിന് ശേഷം ഇത് ആറിയതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ആ സ്റ്റോക്ക് കളയരുത്. സ്റ്റോക്ക് കളയാതെ മാറ്റി വയ്ക്കണം. അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിന്ന് ചിക്കൻ്റെ പീസസ് നമ്മൾ പിച്ചി വയ്ക്കണം. എന്നിട്ട് എല്ല് കളയാം. എന്നിട്ട് അതിന്ന് പിച്ചി വയ്ക്കണം. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ്. ചിക്കൻ നമ്മളിതാ പിച്ചി വെച്ചതാണ് ഇത്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ 3 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ ഇതിലേക്ക്. നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്ക് എന്ത് വേണമെച്ചാൽ ചെയ്യാം. കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് പോലെയാവും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയിടാം, 5-6 ടേബിൾ സ്പൂണൊക്കെ ഇടാം. പിന്നെ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കമാണ് ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ മല്ലിയില, പിന്നെ പെപ്പർ പൗഡറാണ് ഇതിൻ്റെ എരിവിന് ഉപയോഗിക്കുന്നത്. പച്ചമുളകോ വേറെ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്ര സാധനങ്ങളാണ്. അതിന് ശേഷം ഞാനൊരു പരന്ന പാത്രത്തിലാണ്, കാണാനുള്ള ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുത്തിരിക്കണം. ചെറിയ പാത്രം എടുത്താലും മതി. ഇത് ക്യാമറയിലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലും കുറച്ച് ഒഴിക്കുന്നുണ്ട്, ബട്ടറും ഇടുന്നുണ്ട്. നേരിട്ട് ബട്ടർ ചൂടായ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വളരെ പുക പോലെ വരും, അത് കരിയാനുള്ള ചാൻസൊക്കെ കൂടുതൽ. അപ്പോൾ കുറച്ച് ആദ്യം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ബട്ടർ 1 ടീസ്പൂൺ ഇടുക. അതിലേക്ക് ഷ്രെഡഡ് ചിക്കനാണ് ആദ്യത്തെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം പെപ്പർ പൗഡർ ഇട്ടു. പെപ്പർ പൗഡറും അതും കൂടി ഇട്ടതിന് ശേഷം ഇപ്പോഴത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ടു. ക്യാപ്സിക്കത്തിനൊന്നും അധികം വേവ് ഇല്ലല്ലോ, ഒന്ന് കടിക്കാൻ കിട്ടണതല്ലേ അതിൻ്റെ ടേസ്റ്റ്. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചത്. വേവിക്കുമ്പോൾ 1 ഗ്ലാസ്സാണ് ഒഴിച്ചതെങ്കിലും ചിക്കൻ ഇട്ട് വേവിച്ചപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുമ്പോൾ നമുക്കൊരു 1.25 ഗ്ലാസ്സോളം കിട്ടും. പിന്നെ എക്സ്ട്രാ നമുക്ക് ഒരു 1.25 ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർക്കണം. എന്താ വെച്ചാൽ ഇത് ഓട്സാണ് ഇപ്പോഴത്തത്. ഓട്സും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് കുറുകി വറ്റില്ലേ. അപ്പോൾ ഒരു 2 ആൾക്ക് കുടിക്കാനുള്ള സൂപ്പിൻ്റെ അളവാണ് ഇത്. അതിന് ശേഷം മല്ലിയില ഇടുക, കുരുമുളക് പൊടി ഇട്ടിട്ട് കുടിക്കാം. ഓക്കെ, താങ്ക് യു.